ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് സേവ് ചെയ്തെടുക്കാം. ഇത് ഒരു കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ മൈദയാണ്. 250 ml കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിലോട്ട് 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ, 1 pinch ഉപ്പ്. ഇതിന്റെ കൂടെ തന്നെ ഞാൻ 1 teaspoon പാൽപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് സീവ് ചെയ്തെടുക്കുക. 2 മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 2 വലിയ മുട്ടയാണ്. ഇവിടെ ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കാം. ഇത് ഇനിയും നല്ല പതഞ്ഞു വരുന്ന വരെ ഒന്ന് ഞാനിപ്പോ ബീറ്റർ വെച്ചാണ്, ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിൽ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒന്ന് പതപ്പിച്ചെടുക്കണം. മുട്ട നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ 1 teaspoon വാനില എസൻസ് ചേർക്കുകയാണ്. എസൻസ് ചേർത്തിട്ട് പിന്നെ 1/2 കപ്പ് ഓയിൽ, ഇത് സൺഫ്ലവർ ഓയിൽ ആണ്. ഓയില് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി, എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം. ഓയില് വാനില എസൻസ് ഒക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് പൊടിച്ച പഞ്ചസാരയാണ്. ഇത് പൊടിക്കുന്നതിന് മുമ്പ് 1/4 കപ്പാണ്, 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുത്ത് പൊടിച്ചതാണ്. ഇത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കേണ്ട, ഇച്ചിരി ഇച്ചിരി ചേർത്ത് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ആക്കിയിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് പിസ്ത എസൻസ് ആണ്. ഇത് ഞാൻ മേടിച്ചത് ബേക്കേഴ്സിന്റെ പിസ്ത എസൻസ് ആണ്. ഇലാച്ചി പിസ്ത എസൻസ് എന്നും പറഞ്ഞ് കിട്ടുന്നതാണ്. ഇത് നമ്മൾ ഇങ്ങനെ ബദാം ഇതേപോലെ മിൽക്ക് അല്ലെങ്കിൽ പിസ്ത മിൽക്ക് ഒക്കെ ഉണ്ടാക്കാൻ മേടിക്കത്തില്ല. റോസ് എസൻസ് ടൈഗറിന്റെയും കിട്ടും, അതേപോലെ ബേക്കേഴ്സ് അങ്ങനെ പല കമ്പനികളുടെയും കിട്ടും കേട്ടോ. അത് ഞാൻ ചേർക്കുന്നത് 1 teaspoon ആണ്. കൂടല്ലേ, കൂടി അതിന്റെ ഒരു വല്ലാത്തൊരു ഒരു കയ്പ് പോലെ വരും, അതുകൊണ്ട് കൂടണ്ട, കറക്റ്റ് അത് ടീസ്പൂണിലെടുത്ത് ചേർക്കണം. കളറ് നോക്കിയിട്ട് അങ്ങനെ ചേർക്കാനിരിക്കരുത് കേട്ടോ. ഇച്ചിരൂടെ അങ്ങനെ ഒഴിക്കണ്ട, കളറ് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ട്. ബാക്കി വേണമെങ്കിൽ കളറ് ചേർക്കാം. ഞാനിപ്പോ എക്സ്ട്രാ കളറൊന്നും ചേർക്കുന്നില്ല, വീട്ടിലത്തേക്കല്ലേ. ഇതിന്റെ കൂടെ തന്നെ ചേർക്കുന്നത് 1/2 കപ്പ് പാലാണ്. റൂം ടെമ്പറേച്ചറിലുള്ള പാല് കേട്ടോ, തണുത്ത പാല് ചേർക്കരുത്. ഇനിയും ഇത് മിക്സ് ആക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നേരത്തെ സേവ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതും കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഒരു തടിത്തവിയോ സ്പാറ്റില വെച്ച് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത്. ഇനി ബീറ്റർ ഒന്നും വേണ്ട, എല്ലാം കൂടെ ഒരു 3 പ്രാവശ്യമായിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് അങ്ങ് മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അത്യാവശ്യം നല്ല കളറുണ്ട് കേട്ടോ. ഞാൻ യൂഷ്വലി ടൈഗറിന്റെ എസൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ഇതിപ്പം ഈ ബേക്കേഴ്സിന്റെ എസൻസ് ഫസ്റ്റ് ടൈമാണ് ഞാൻ മേടിക്കുന്നത്. ടൈഗർ എസൻസ് ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് എപ്പോഴും മേടിച്ചുകൊണ്ട് ഷാർജയിൽ കൊണ്ടുപോകാറ് ചെയ്യാറ്. ബേക്കേഴ്സിന്റെ എനിക്ക് ഇപ്രാവശ്യം ഇവിടെ എറണാകുളം ലുലുവിൽ നിന്ന് കിട്ടിയത്, അപ്പം അത് ഫസ്റ്റ് ടൈം ചെയ്യുകയാണ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് അത് ഓൾറെഡി കളറുണ്ട്, അപ്പം എക്സ്ട്രാ കളർ ചേർക്കാതെ തന്നെ ഇതിനകത്ത് കളറ് ഉള്ളതുകൊണ്ട് നല്ല ഗ്രീൻ കളറായി വന്നിട്ടുണ്ട്. അപ്പം നല്ലതായിട്ടെല്ലാം ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ആക്കി കഴിഞ്ഞ് ഉള്ള കൺസിസ്റ്റൻസി ഒക്കെയാണിത്. ഇനിയും ഇത് ഞാൻ ഇവിടെ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കേക്ക് ടിന്നിലോട്ട് ഒഴിക്കുവാണ്. ഇത് ഞാനിപ്പോ ഒരു ലോഫ് ടിന്നാണ് എടുത്തേക്കുന്നത്, കാരണം ഞാനിതൊരു ടീ ടൈം കേക്കായിട്ട് അങ്ങനെ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ ലോഫ് ടിന്ന് നമുക്ക് സ്ലൈസ് ചെയ്ത് എടുക്കാമല്ലോ. അപ്പം ലോഫ് ടിന്നിലോട്ട് ഞാൻ ഇവിടെ ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസ് ചെയ്തേക്കാം. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് എണ്ണയോ ബട്ടറോ തേച്ചിട്ട് അതിന്റെ പുറത്ത് കുറച്ച് മൈദ വെച്ച് ടെസ്റ്റ് ചെയ്താൽ മതിയേ. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഈ കേക്കിന് ശരിക്കും ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര മണവാ, നല്ല പിസ്ത ഇലായച്ചി നല്ല രസമുള്ളൊരു മണവാ. പിന്നെ പിസ്ത നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ചിങ്ങനെ പിസ്ത ചോപ്പ് ചെയ്ത് അകത്തൊക്കെ കുറച്ച് അല്ലെങ്കിൽ മുകളിൽ കുറച്ച് വെക്കാം കേട്ടോ. ഇവിടെ മുരളിയുടെ അങ്ങനെ നട്ട്സ് കടിക്കുന്നത് വലുതായിട്ട് കേക്കിനകത്ത് ഇഷ്ടമല്ല. നട്ട്സ് എല്ലാം അല്ലാതെ എവിടെ ഉണ്ടെങ്കിലും നട്ട്സ് എല്ലാം എടുത്ത് മാറ്റാറുണ്ട്, അതുകൊണ്ട് ഞാൻ നട്ട്സ് അങ്ങനെ ഇടുന്നില്ല. ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കടിക്കാനൊക്കെ കേക്കിനകത്തൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് നട്ട്സ് ഇടാം. അല്ലാതെ നല്ല ഈ പിസ്തയുടെ എസൻസ് ഉള്ളതുകൊണ്ട് നല്ല ഫ്ലേവർ ഉണ്ട്. പിസ്ത കേക്കിന് ശരിക്കും ഒറിജിനൽ ആയിട്ട് നട്ട്സ് ഇടും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാര്യം. ഓവൻ ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി.
ഓവൻ ഇല്ലാതെ സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കുന്ന ഇപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ എൻസ്ക്രീനിൽ നേരത്തെ പണ്ട് സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കിയ കേക്കിന്റെ ലിങ്ക് കൊടുത്തേക്കാം. എല്ലാവർക്കും അറിയാം, വലിയൊരു പാത്രം വെക്കുക, അല്ലെങ്കിൽ പ്രഷർ കുക്കറോ അല്ലെങ്കിൽ വലിയൊരു പാത്രം വെക്കുക, എന്നിട്ട് അതിന്റെ അടിയിൽ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു അടപ്പോ വെക്കുക, അല്ലെങ്കിൽ ദാണ്ട് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് ഇറക്കി വെക്കുക. അതിനകത്തോട്ട് ദാണ്ട് ഈ കേക്ക് ഇങ്ങനെ അങ്ങ് വെക്കുക, ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കുക. അത്രേ ഉള്ളൂ, ഉപ്പൊന്നും ഇടണ്ട. ജസ്റ്റ് ഈ സ്റ്റാൻഡ് അടിയിൽ വെച്ചിട്ട് ഈ പാത്രം വെച്ചാൽ അത് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡ് വെക്കുക, ഈ പാത്രം വെക്കുക, ടൈറ്റ് അടച്ചു വെക്കുക. അത്രേ ഉള്ളൂ. അതും ഇതേപോലെ തന്നെ പാത്രമാണെങ്കിലും സ്റ്റൗവിലാണെങ്കിലും 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയിട്ട് ആദ്യം നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയം എന്ന് വെച്ചാൽ ആദ്യത്തെ ഞാൻ സ്റ്റൗവിലുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. സ്റ്റൗവിലാണെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ബേക്ക് ചെയ്യാൻ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 40 മിനിറ്റ് ഏറ്റവും ലോയിൽ സിമ്മിൽ വെച്ചിട്ട് വേണം ബാക്കി 40 മിനിറ്റ് വെക്കാനായിട്ട്. അത് 5 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വെക്കണം. ഇത് ഞാനിപ്പം ഓവനിൽ വെക്കാൻ പോവാണ്. 180 ഡിഗ്രി സെൽഷ്യസ് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ 40 മിനിറ്റ്സ് വെച്ചിട്ട് ഞാൻ നോക്കും. അത് ഓരോ ഓവൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കറക്റ്റ് 40 മിനിറ്റ്സിനകം കേക്ക് ബേക്കായി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിന്റെ മോൾവശം ഇങ്ങനെ വിണ്ട് കീറിയേക്കുന്നത് എന്റെ ഈ ലോഫ്റ്റിൻ ചെറുതായത് കാരണമാണ് കേട്ടോ. നമ്മൾ കേക്ക് ബാറ്റർ ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ടിന്നിന്റെ പകുതിയോളമേ ഒഴിക്കാവൂ. പകുതിയിൽ കൂടുതൽ ഒഴിക്കുവാണെങ്കിൽ മോൾവശം ഇതേപോലെ വിണ്ട് കീറും. അപ്പൊ എനിക്കിനിയും വലിയൊരു ലോഫ്റ്റിൻ മേടിക്കണം. അപ്പൊ എന്റെ ഇപ്പൊ ചെറുതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ മോൾവശം വിണ്ട് കീറുന്നത്. രാത്രിയിൽ ബേക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പം തണുത്ത് കഴിഞ്ഞ് നാളെ നമുക്ക് മുകളിൽ ഒരു ഇച്ചിരൂടൊക്കെ ശരിപ്പെടുത്തി ഒന്ന് എടുക്കണം. അപ്പം കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റി ആക്കി എടുക്കാനായിട്ടാണ്. അപ്പം ഇനി തണുത്ത് വന്നു കഴിഞ്ഞ് നമുക്ക് കാണാം. കേക്ക് ഞാൻ തണുക്കാനായിട്ട് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കുമായിരുന്നു. എന്നുവെച്ചാൽ അല്ലെങ്കിൽ മോൾവശമൊക്കെ നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി വെക്കുമ്പോഴത്തേക്കും ഡ്രൈ ആയി പോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കേക്ക് തണുക്കാൻ വെക്കുമ്പോൾ ഒരു തുണി വെച്ചിട്ട് കവർ ചെയ്ത് വെക്കണം. ഞാൻ പറഞ്ഞല്ലോ ഞാനിതിപ്പോൾ രാത്രിയിലാണ് വെച്ചിരുന്നത്, രാവിലെ എടുക്കുന്നത്. അങ്ങനെ വെക്കണം എന്നില്ല, തണുക്കുന്നവരൊരു 1 മണിക്കൂറൊക്കെ വെച്ചിരുന്നാൽ മതി. ഇനി ഇത് തുറക്കാം. ഞാനങ്ങ് കിടക്കാൻ നേരത്തെ തന്നെ ബേക്ക് ചെയ്ത് വെച്ചാൽ രാവിലെ ആകുമ്പോൾ എളുപ്പത്തിൽ എടുക്കാമല്ലോ, അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഈസി ആയിട്ട് ഇളകി വരും. ദേ നല്ല യമ്മി യമ്മി മണമുള്ള പിസ്ത കേക്ക് റെഡിയായി ഇവിടെ ഇരിക്കുന്നു. ഇനി നമുക്കിതിൽ കുറച്ച് അറ്റകുറ്റപ്പണികളും കൂടെ ബാക്കിയുണ്ട്. അപ്പം ഈ കേക്ക് ഇവിടെ ഇരിക്കട്ടെ. അറ്റകുറ്റപ്പണികൾ എന്ന് പറയുന്നത്, ഇത് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്തതാണ്. അതിലോട്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ട് പാലിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. ഇതിന്റെ പുറത്തോട്ട് ഒരു ഷുഗർ ഗ്ലേസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം പാല് നല്ല തണുത്ത കാച്ചി വെച്ച പാല് ഫ്രിഡ്ജിൽ നമ്മൾ കാച്ചി വെക്കത്തില്ലേ, അങ്ങനെ വെച്ചാണ്. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മൊത്തം എത്ര ഒഴിച്ചു എന്ന് പറയാം. പഞ്ചസാര പൊടിച്ചത് തന്നെ എടുക്കണം കേട്ടോ. ആ ഷുഗർ ഗ്ലേസിങ് ഏതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 2½ ടേബിൾ സ്പൂൺ ഒഴിച്ചാണ്, 1/2 കപ്പിന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണോളെ ഒഴിച്ചിട്ടുള്ളൂ. ഒരു നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസി ആണ് കേട്ടോ. എന്നുവെച്ചാൽ കട്ടിയായിട്ട് ഇതിങ്ങനെ ഒലിച്ച് ഞാനിങ്ങനെ താഴോട്ട് ഇറങ്ങുന്നത് പോലെ അങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഒരു പരുവത്തിലാണ് ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ ഇതിന്റെ അകത്തോട്ട് ഇപ്പൊ ഇവിടൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഒന്ന് വിണ്ട് കീറിയിരിക്കുന്ന കാരണം അതിന്റെ അകത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ ഷുഗർ ഗ്ലേസിങ്ങിന് പകരം കുറച്ച് കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് ഇനി വാനില എസൻസ് ഒന്നും ചേർക്കുന്നില്ല, കാരണം എസൻസിന്റെ ഒരു അതിപ്രസരമാവണ്ട, ഒരുപാട് എസൻസ് വേണ്ട. ആ ഒരു പ്യുവർ ഷുഗറിന്റെ ആ ഒരു ടേസ്റ്റ് തന്നെ ഇരിക്കട്ടെ. പാലും പഞ്ചസാരയും കൂടെ ഉള്ള നല്ലൊരു ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് വേറെ എസൻസ് ഒന്നും ചേർക്കാത്ത, അല്ലെങ്കിൽ പച്ച ആക്കണമെങ്കിൽ വേണമെങ്കിൽ ആ പിസ്ത എസൻസ് കുറച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല, ഇതാ നാച്ചുറൽ ടേസ്റ്റ് തന്നെ ഇരിക്കട്ടെ. കുറച്ച് അകത്തോട്ട് ഇറക്കും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും നല്ല ഉഗ്രം ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാത്തതുകൊണ്ട്, ഇല്ലെങ്കിൽ അതാണെങ്കിൽ എനിക്കത് ഭയങ്കര ഇഷ്ടം, ആ ടേസ്റ്റ് ഉഗ്രനാണ്. അപ്പൊ ഇത് ഞാനിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണ്. ഷുഗറും പാലും ഒക്കെ കേക്കിനകത്തോട്ട് നല്ല സോക്ഡ് ആയിട്ട് ഇറങ്ങി കേക്ക് നല്ലൊരു മോയിസ്റ്റ് കേക്ക് ആയിട്ടുണ്ടാവുക. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ആ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഈ സൈഡിൽ സ്റ്റാർട്ട് ചെയ്യണം, ഞാൻ നോക്കിയതാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞാലും ഒരു ടീ ടൈം കേക്കാണ്. അപ്പം ബ്രെഡ് കട്ട് ചെയ്യുന്ന ബ്രെഡൊക്കെ സ്ലൈസ് ചെയ്യുന്ന പോലെ തന്നെ ഞാനിങ്ങനെ സ്ലൈസ് ആയിട്ട് നേരത്തെ ഒരു ഹോട്ട് മിൽക്ക് കേക്ക് ഉണ്ടാക്കിയില്ലേ, അതേപോലെ തന്നെ ബ്രെഡ് സ്ലൈസ് പോലെ അങ്ങ് എടുത്താല് നമുക്കൊരു ചായയുടെ കൂടെ ഒക്കെ എടുക്കാൻ പറ്റിയൊരു കേക്കാണ് ഇത്. കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഫോട്ടോ എടുക്കലായിരുന്നു പരിപാടി. ഞാനതിന്റെ കുറച്ച് മുകളിൽ കുറെ നട്ട്സ് ഒക്കെ ഇട്ട്
ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല അകത്തു നട്സിട്ടാല് അതെല്ലാം എടുത്ത് മാറ്റുന്നത് കാരണം ഞാൻ മുകളിൽ കുറെ നട്സൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് നല്ല അസൽ കളറാണ് കേട്ടോ അകത്തെ കളർ. ഞാൻ എന്തേ കേക്ക് എടുത്ത് കാണിക്കാം, എന്തിനാ ബോർഡ് തിരിക്കുന്ന ഒരു കേക്ക് പീസ് തന്നെ എടുത്ത് കാണിക്കാം. നല്ലൊരു പഞ്ഞി പോലത്തെ ഒരു മോയിസ്റ്റ് കേക്ക്, നല്ല അസൽ കളറായിട്ട് നമ്മൾ എക്സ്ട്രാ കളർ അതിനകത്ത് തന്നെ കളർ ഉള്ളതുകൊണ്ടായിരിക്കും എക്സ്ട്രാ കളറൊന്നും ചേർക്കാതെ ശരിക്കും നല്ല സോഫ്റ്റ് കേക്കും ആണ്. ഞാൻ ഞെക്കി അത് കയ്യിൽ ഇങ്ങനെ ഒട്ടുവാ, കാരണം നമ്മൾ ആ ലാസ്റ്റ് ഇത് ഒഴിച്ചില്ലേ, അത് കാരണം നല്ല മോയിസ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്, ഭയങ്കര അസല പിസ്ത മണമാണ് ഈ കേക്കിന്, നല്ല അസല് മണവുമാണ്. ശരിക്കും ഒരു നല്ലൊരു ടീ ടൈം കേക്കാണ് കേട്ടോ. നമ്മളെപ്പോഴും നോർമൽ ഒരു സാധാരണ വാനില കേക്കിന് പോലെ ഇങ്ങനത്തെ പിസ്ത എസൻസ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ പിസ്ത നട്സ് മേടിക്കുന്നത് ശരിക്കും നല്ല കോസ്റ്റ്ലിയാണ്. അല്ലാതെ പിസ്ത എസൻസിന് വലിയ വിലയൊന്നുമില്ല, എനിക്ക് തോന്നുന്നു ഒരു 70-ോ 60-ോ എങ്ങനെ ഉണ്ടാകാന്ന് തോന്നുന്നു അതിന്റെ പ്രൈസ്. അപ്പൊ അത് മേടിച്ച് നമുക്ക് ഇഷ്ടംപോലെ കേക്ക് ഉണ്ടാക്കാം, അതിൽ നമ്മളാകെ ഒരു ടീസ്പൂണല്ലേ ചേർക്കുന്നുള്ളൂ. അപ്പൊ അത് മേടിച്ച് വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിസ്ത കേക്ക് ഉണ്ടാക്കുമ്പം കുട്ടികളൊക്കെ എസ്പെഷ്യലി ഇപ്പൊ വീട്ടിലെല്ലാവരും, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചായ ടൈമിലൊക്കെ നല്ല എളുപ്പമായിട്ടുള്ളൊരു പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വലിയ പണിയൊന്നും ഇല്ലാത്തൊരു ഈസി കേക്ക്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയുക. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.